നമസ്കാരം. സഖാക്കളുടെ ചങ്കിലെ ചൈന, അതായത് ലോകത്തിന്റെ ചതിയൻ ചൈന. ചൈനയുടെ നടപടികൾ എത്രയോ കാലമായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ കോവിഡ് മുതൽ അതിനു മുൻപേ തന്നെ ചൈന ലോകരാജ്യങ്ങൾക്കും ലോക സമൂഹത്തിനും മനുഷ്യ സമൂഹത്തിന് തന്നെ ഭീഷണിയായ ഒരു രാജ്യമാണ് എന്ന നിലയിൽ ചൈനയ്ക്കെതിരെയാണ് എല്ലാ ലോകരാജ്യങ്ങളും. അതായത് ചൈന ഇന്ത്യയിൽ നടത്തിയ അടുത്ത കാലത്ത് നടത്തിയ അധിനിവേശ ശ്രമങ്ങൾ ഉൾപ്പെടെ എല്ലാം അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശന വിധേയമായിട്ടുണ്ട്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം, ഭരണകൂടത്തിൻ്റെ പ്രവൃത്തികൾ അവിടുത്തെ ജനതയ്ക്ക് തന്നെ ദോഷമായി വരുന്ന അവസ്ഥയിൽ, അവിടുത്തെ മറ്റ് മതവിഭാഗങ്ങൾക്ക്, ഉയ്ഗർ മുസ്ലിങ്ങൾക്ക്, അവിടുത്തെ മറ്റ് ജനജീവിതങ്ങൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഷീ ജിങ് പിങ്ങിൻ്റെ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചൈനയിൽ കാട്ടിക്കൂട്ടുന്നത്. മാത്രമല്ല ലോകരാജ്യങ്ങളെയൊക്കെ തന്നെ വെല്ലുവിളിക്കുകയും അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, മാൽഡീവ്സ് തുടങ്ങിയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ തുറമുഖവും തുറമുഖ കേന്ദ്രങ്ങളും സ്ഥാപിച്ച് അവിടുത്തെ ആ രാജ്യങ്ങളെ കൂടി വരുതിയിലാക്കാനുള്ള വൃത്തികെട്ട നയതന്ത്രത്തിൻ്റെ ഒരു അംശം പോലുമില്ലാത്ത വൃത്തികെട്ട ഒരു തരം യുദ്ധക്കൊതിയും ഒരു തരം വൃത്തികെട്ട മനസ്സുമാണ് ചൈന എന്ന രാജ്യത്തിന് പൊതുവെ ഉള്ളത് എന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ ചൈനയുടെ പല നടപടികളെയും ശക്തമായി തന്നെ വിമർശിച്ചിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് ഏതാനും അമേരിക്കൻ കപ്പലുകൾ എത്തിയതായുള്ള റിപ്പോർട്ടുണ്ട്. ചൈനയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത് എന്ന തലത്തിലാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത്. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് സമീപം എത്തിയത് ചൈനയെ ലക്ഷ്യമിട്ടാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 7-ാം തീയതി ലക്ഷദ്വീപിന് 130 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് കൂടിയാണ് അമേരിക്കൻ സൈനിക സേനയുടെ 7-ാം കപ്പൽ വ്യൂഹം കടന്നുപോയത്. അതുപോലെ അമേരിക്കയുടെ മിസൈൽ വേധ കപ്പലായ USS ജോൺ പോൾ ജോൺസ് ആണ് നാവികപ്പടയെ നയിച്ചത് എന്നും റിപ്പോർട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ദക്ഷിണ ചൈനക്കടലിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാനാണ് 7-ാം കപ്പൽ വ്യൂഹം ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് സമീപത്തുകൂടി കടന്നുപോയി വെല്ലുവിളിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തീർത്തും ചൈനയ്ക്ക് അമേരിക്ക നൽകുന്ന ഒരു ശക്തമായ വെല്ലുവിളിയായിട്ടാണ് ഇതിനെ അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. ദക്ഷിണ ചൈനക്കടലിൽ തങ്ങളാണ് അജയ്യര് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ഇത് തകർക്കാനാണ് 7-ാം കപ്പൽപ്പടയുമായി അമേരിക്ക എത്തിയത്. അമേരിക്ക റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ചൈനയുടെ അധിനിവേശ ശ്രമങ്ങളെ, അല്ലെങ്കിൽ ചൈനയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള തെറ്റായ രീതികളെയൊക്കെ തന്നെ വളരെ കാര്യമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനയ്ക്കുള്ള ഒരു താക്കീതും ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഈ 7-ാം കപ്പൽ വ്യൂഹം ഇതിലെ കടന്നുപോയത് എന്ന് പറയപ്പെടുന്നു. തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇന്ത്യക്കെതിരെ ചൈന ഉയർത്തുന്ന വെല്ലുവിളിക്ക് ഒരു താക്കീത് നൽകാനാണ് അമേരിക്കൻ നാവികസേന എത്തിയത് എന്ന് പറയപ്പെടുന്നു. ഇന്ത്യയുമായി വളരെ അഭേദ്യമായ ബന്ധം, അത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നപ്പോഴും ഇപ്പോൾ ജോ ബൈഡൻ ആയിരുന്നപ്പോഴും ആകുമ്പോഴുമൊക്കെ തന്നെ വളരെ ശക്തമായ ഒരു നയതന്ത്ര സൗഹൃദ ബന്ധമാണ് അമേരിക്ക കാത്തുസൂക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായൊക്കെ അടുത്ത സൗഹൃദം പങ്കിടുന്നയാളാണ് ജോ ബൈഡനും അമേരിക്കൻ മറ്റ് ഭരണാധികാരികളും ഒക്കെ തന്നെ. അപ്പോൾ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളിയോ കാര്യമോ ചൈന ഉയർത്തുകയാണെങ്കിൽ ശക്തമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി ഇന്ത്യക്കൊപ്പം നിന്ന് ചൈനയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകും എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഈ ലക്ഷദ്വീപിന്റെ 130 നോട്ടിക്കൽ മൈൽ അകലെ കൂടി അമേരിക്കൻ കപ്പൽ വ്യൂഹം കടന്നുപോയത് എന്ന് പറയപ്പെടുന്നുണ്ട്. വിശദമായി തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ചയായിട്ടുമുണ്ട്. അതുപോലെ പേർഷ്യൻ ഗൾഫിൽ നിന്ന് മലാക്ക കടലിടുക്കിലേക്ക് USS ജോൺ പോൾ ജോൺ സായുധ കപ്പൽ ഇടയ്ക്കിടെ എത്താറുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ, കാരണം ഇന്ത്യയെ കാത്തുസൂക്ഷിക്കാൻ, ഇന്ത്യയെ സഹായിക്കാൻ, ഇന്ത്യക്ക് ഒപ്പം നിൽക്കാനായി അമേരിക്ക എപ്പോഴും ജാഗരൂകരാണ്. ഏത് തരത്തിലുള്ള ഒരു നീക്കം ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ചെറുക്കാൻ, ഇന്ത്യക്കൊപ്പം നിൽക്കാൻ സകലമാന ശക്തിയും ഉപയോഗിച്ച് അതിനെ തടയാനുള്ള എല്ലാ മാർഗങ്ങളും അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അത് ചൈനയ്ക്ക് ശക്തമായ തിരിച്ചടി, അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന ശക്തമായ തിരിച്ചടി തുടരുകയാണ്. എല്ലാ തരത്തിലും ചൈന ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ചൈനയുടെ ബിസിനസ് വ്യൂഹം തകർന്നിരിക്കുന്നു. ചൈന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റി അയക്കുന്നത്, ചൈനയുടെ ആപ്ലിക്കേഷനുകൾ, ചൈനയുടെ മറ്റ് നടപടിക്രമങ്ങൾ, സാമ്പത്തിക നടപടിക്രമങ്ങളിലൊക്കെ തന്നെ അന്താരാഷ്ട്ര സമൂഹം, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു. ചൈനയെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. കാരണം ചൈന ചതിയൻ ചൈനയാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്കും കോടിയേരി ബാലകൃഷ്ണനും കൂട്ടർക്കും മാത്രമേ ചൈനയോട് പ്രണയമുള്ളൂ, ചൈനയോട് പ്രേമമുള്ളൂ. ചൈന വലിയ ചങ്കിലെ ചൈനയായിട്ട് വച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ചൈന എന്താണ് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ത്യക്കുള്ള എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ടുകൂടിയാണ് ഈ കപ്പൽ വ്യൂഹം ലക്ഷദ്വീപിന് സമീപത്തു കൂടി കടന്നുപോയത്. ചൈന ഞെട്ടിയിരിക്കുന്നു. ചൈനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ചൈന ഇനി പല ഖണ്ഡങ്ങളായി, പല കഷ്ണങ്ങളായി ചൈന മുറിഞ്ഞു തീരും. ചൈന, കാരണം ചതിക്കുന്നവർക്കും
മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവർക്കുമുള്ള ഏക അവർക്കുള്ള ആ ഒരു ശിക്ഷ അതുതന്നെയാണ്. ചൈന ഒതുക്കപ്പെട്ടിരിക്കുന്നു, ചൈന ഒറ്റപ്പെട്ടിരിക്കുന്നു. അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ, ഫ്രാൻസ് തുടങ്ങിയ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ വിവിധ രാജ്യങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായാലും ചൈന ഒതുക്കപ്പെട്ടിരിക്കുന്നു. ചൈനയുടെ ഒരു കളിയും ഇനി ഇന്ത്യയോടെന്നല്ല ഒരു രാജ്യങ്ങളോടും നടക്കില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്. വെബ് ഡെസ്ക്.